ஹலோ கைஸ், வெல்கம் பேக் ரிக்ஷன் டக்கி. ரிக்ஷன் டக்கியാണ്, டக்கி போயதானே. அப்ப நம்ம இப்போ நிக்கிறது ഈ സ്ഥലത്തിന്റെ പേരെന്താ ഉണ്ടോ? സെന്റ് മൈക്കിൾ സ്കൂൾ. ആണ്ടെ, വണ്ടർ ഡീറ്റെയിൽ പറ. ദിസ് ഈസ് സെന്റ് മൈക്കിൾ സ്കൂൾ. ആ മലയാളത്തിൽ പറഞ്ഞാ മതി. എന്നിട്ട് നമ്മൾ ഇവിടെ രാജാവിന്റെ ചെയർ ഉണ്ട്, ഇവിടെ കുറെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. നമുക്ക് കളിക്കാം. ഇവിടെ വന്ന് നമുക്ക് ഓണം ആഘോഷിക്കാനാണ്. നമ്മളപ്പോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഓണാഘോഷിക്കാനാണ്. ഗൈസ്, ഓണം എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്. പക്ഷെ അത് അങ്ങനത്തെ ഒരു ഓണമായി പോയി. കാരണം ഓണം കഴിഞ്ഞ് 4-5 ആഴ്ച കഴിഞ്ഞാണ് ഇവിടെ ഓണം വെക്കുന്നത്. ഐ മീൻ അതൊരു അതാണ് ഒരുമാതിരി ഒരു ഓണമായി പോയി ഗൈസ്. ഇത്രയും വലിയ ഓണം ഞാൻ കണ്ടിട്ടില്ല. ഓ, നിങ്ങളിവിടെ നോക്ക്, ഗൈസ് ഇവിടെ ഒരുത്തം കിടന്ന് ഫുട്ബോൾ കളിക്കുകയാണ് ഗൈസ്. ഓ ഗൈസ്, ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഇവിടത്തെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. വന്നില്ല, അവ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇവരാണ് നമ്മുടെ എന്റെ പേരെന്താ? എന്റെ പേര് വിച്ചു, അതിന്റെ പേര് അച്ചു. ഒരു തേജാഭയുണ്ട്. അവ അപ്പൊ ഒരു പാവം ചെക്കനാണ്. മുട്ടടാ. അപ്പൊ ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ആ മുണ്ടാണ്. അപ്പൊ ഗൈസ്, ഞാൻ ഫോണിലാണ് ഗൈസ് ഷൂട്ട് ചെയ്യുന്നത്. ഗൈസ്, എന്റെ ഫോണിന്റെ പേരാണ് ഗൈസ് ഓപ്പോ ഫോൺ. അപ്പൊ ഇതാണ് ഈ ഇവൻ പറയുന്നത് അപ്പം ഫോൺ എന്നാണ്. ഇപ്പം നമ്മളിപ്പം കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓണാഘോഷം തുടങ്ങും ഗൈസ്. അപ്പൊ നമ്മൾ ഓണാഘോഷത്തിന് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എന്ന് പറഞ്ഞേ കുറച്ച് നേരം പോസ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് മാത്രമേ ബ്രേക്ക് ഉള്ളൂ, നിങ്ങൾക്ക് ബ്രേക്ക് ഒന്നും ഇല്ല കേട്ടാ. ഫുള്ളും കാണണം. ഓക്കെ, നിങ്ങൾ ഇൻട്രോ കേട്ടിട്ട് മടുത്തായിരിക്കും. ഇത്രയും വലിയ ഇൻട്രോ. എൻ്റെ കോൺസ്റ്റ്യൂം എങ്ങനെ ഉണ്ട് ഗൈസ്? ഗൈസ്, നമ്മളിവിടെ ഒരു നമ്മുടെ കൂട്ടുകാരന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. അവൻ്റെ പേരാണ് ഗൈസ് റയാൻ റിച്ചാർഡ്. റയാനേ ചേട്ടാ, പെട്ടെന്നോ അല്ലെങ്കിൽ ബിരിയാണി തരണോ? ഗൈസ്, ഇവര് വിചാരിക്കുന്ന ഈ ഓണത്തിൻ്റെ ഒന്നും ബിരിയാണിയാ. ലണ്ടനല്ലേ വേണമെങ്കിൽ ബിരിയാണി കൊടുക്കും. എനിക്കറിഞ്ഞുകൂടെ ഇത് ഇവിടെ എന്താണ് കൊടുക്കുന്നതെന്ന്. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഇവിടെ ബാസ്കറ്റ് ബോൾ അല്ല ഫുട്ബോൾ ഇവിടെ കുറെ ചേട്ടന്മാർ കളിക്കുന്നു. പക്ഷെ ആ ചേട്ടന്മാരെല്ലാം എൻ്റെ അടയെ തന്നെ ഉള്ളു. കാണോ കുറെ ചേട്ടന്മാർ. ഇനി ഒരു മുടി വളർത്തിയ ചേട്ടനെയും ഒരു മുടി വളർത്താത്ത ചേട്ടനെയും നിങ്ങൾക്ക് പാകി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. കൊറേ അല്ല ഗൈസ്, അല്ല ഒന്ന രണ്ടോ അല്ല, കുറച്ച് കുറേ ഉണ്ട്. ഞങ്ങൾക്ക് ഞാൻ ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചാൽ പറയാം. ഞാൻ പറഞ്ഞു ഒരു മുടി വളർത്തിയ ചേട്ടൻ, ഒരു മുടി വളർത്താത്ത ചേട്ടൻ, ഒന്നല്ല കുറേ ഉണ്ട് ചേട്ടന്മാരേ. ആ അതാണ് ഗൈസ് നമ്മുടെ പള്ളിയിൽ പാട്ടോടുന്ന ചേട്ടൻ. ചേട്ടന്റെ പേരൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കോ. ചേട്ടൻ ചേട്ടന്റെ ഗേൾഫ്രണ്ടിനെയും വേണ്ടി ചാറ്റ് ചെയ്യാണ്. കണ്ട് ഇവനും ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്, എനിക്കും ഉണ്ട്. കണ്ട് ഈ ചേട്ടൻ, ആ ചേട്ടൻ ഞാൻ പുനിനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞ മുടി വളർത്തി ചേട്ടൻ താണ്ടേക്കുന്നു. ആ ചേട്ടൻ ഫോട്ടോ എടുക്കുകയാണ് ഗായ്സ്. റോബിൻസൺ ചേട്ടാ കയറി ഇത് സെർച്ച് ചെയ്യണേ റിച്ചാർഡ് റിച്ചാർഡ് ടെക്കി. അപ്പൊ നിങ്ങൾ എല്ലാരെയും കാണാൻ പറ്റി. രണ്ടാമതൊന്നും പോകത്തില്ല. തുടക്കം മേലെ തുടക്ക് പോകരുത്, ഏവരില് വന്ന് ഞാൻ പാടെ ഞാൻ മീറ്റ് ചെയ്യുന്നില്ല. ഉച്ചക്ക് സദ്യയല്ലേ. നിങ്ങൾക്ക് അപ്പം കാണിച്ചു തരാമേ, അകത്തോട്ട് ഗ്ലോബ് ചെയ്താ
ഇവിടെ പാൻറ്റിമാരൊക്കെ എണീറ്റ് ഓടും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അവിടെ സൈലന്റ് ആയിട്ട് ഒരു അത്തം കളിച്ചു, എന്നിട്ട് നമുക്ക് സൈലന്റ് ആയിട്ട് തിരിച്ചു തരാം. നമുക്കപ്പോ പോയി അത്തം കളിട്ട് തരാൻ കഴിഞ്ഞു.